അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ ചേച്ചി വിടും പിള്ളേരോട് എന്റെ അന്വേഷണം പറഞ്ഞേ. അപ്പൊ നാളെ കാണാം. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോ ആയി സന്തോഷം, സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരും കൂടെ വരും പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാണ്? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ, പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മോട്ടടിച്ച് റോഡെ കൂടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് മേലിൽ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനും അളിയനോട് മുട്ടയടിക്കാൻ നടക്കും. ഇത്ര റോഡിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചെറ്റകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടിയിട്ടിതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടല്ല ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്ന, ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ, വരൂ. എന്നാ സാർ പ്രശ്നം, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ, അതുകൊണ്ടല്ല സാർ. ചന്തയിൽ പച്ചക്കറിക്ക് അപ്പൊ തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവര് തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ല ഓ ചെക്ക് എന്ന് എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ല ചേച്ചാ ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്? അന്ന് സമയങ്ങൾ എന്നത് അല്ലേ? വേണ്ട, ഇച്ചായൻ തന്നെ കിട്ടു തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത്. ഇച്ചായൻ ജ്വല്ലറി നിന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എന്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായന ജ്വല്ലറിയിൽ വെച്ച് കൊണ്ടുവന്നു. ഞാനത് ഗോഡ്വിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പോ അമ്മച്ചിനെ സഹായിക്കും. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ, ചെല്ലില്ല. പ്ലീസ് വന്ന്. പെണ്ണുങ്ങളുടെ ഒരു കാര്യേ നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. അവിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയനു മാത്രമേ പണി കാണിക്കരുത്. നീ എന്റെ അടുത്ത് മറ്റേ അടുത്ത് ഇതിന്റെ കൂടെ ഒരു കുറവുകളായിരുന്നു. ഇങ്ങനെയുണ്ട് കുഴപ്പമില്ല, നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. വിനകരുണ്ടോ?
അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കോടെ. നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാംകുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയിന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. എന്തോ? അല്ല, ഇതെങ്ങോട്ടേക്കീ പോന്നേ? എടി, എനിക്ക് 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ വേഗം കഴുക. അത് ചത്ത കോഴി, അതിന് വേദനിക്കത്തൊന്നുമില്ല. എടോ, പണിയൊക്കെ കടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സൊക്കെ ഉടമ്പ. അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ്. നാട്ടുകാർ പറയുന്നേ സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താങ്കൾ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഗ് അവിടെ ഉണ്ടല്ലോ. അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ? അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി അങ്ങ് മാറ്റി വെച്ചേ. അപ്പ ചേട്ടാ, ഇതെന്തുവാടാ കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചാന്തരം കാര്യം കാക്കേ പറ്റണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നിന്നെപ്പോലെ ഒരുത്തരെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. മരിച്ചുപോയ നിന്റെ അച്ഛനുള്ള കടപ്പാടാ അത്. നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? എല്ലാം അറിയുന്ന ചേട്ടൻ തന്നെ. ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണിനെ തേച്ചും മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞു നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജാ. ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഇതാരും സേവിയറോ? ഇച്ചായനെ ഇങ്ങനെ എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സിഐഡി ഓഫീസിൽ നിന്ന്. കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അയ്യോ, ശരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് വിന്താലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തോക്ക്. വരൂ, കഴിച്ചേക്കല്ലേ. കൊറച്ചുകൂടെ. ഓ, കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾ കൂടെ സ്ഥലം ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഒരു മനസ്സമ്മതി പങ്കെടുക്കണം. ആ, അതുകൊണ്ടാവും. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-ാം തീയതി സേവർ വരട്ടെ.
ശരിയാ. വരാം.